ஹாய் ஃப்ரெண்ட்ஸ், ഇതുപോലത്തെ നല്ല കറുമുറ എന്നുള്ള വറ്റിൽ കൂട്ടി ഊണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇപ്പം നല്ല വെയിലുണ്ട്, മഴക്കാലത്തേക്ക് നല്ല അസലായിട്ടുള്ള അരിവറ്റിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോക്കാം ഈ അരിവറ്റിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്. ഞാനിവിടെ അരിവറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് കുതിർത്തിയതാണ്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ചവ്വരി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ട് പരുവം കാണിച്ചു തരാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അരച്ചെടുക്കുമ്പോൾ പിന്നെ വെള്ളം ചേർക്കാം. നോക്കൂ, ഞാൻ അരി ആ പച്ചരി കുതിർത്തി വെച്ചത് മാത്രമായിട്ട് അരച്ചെടുത്തിട്ട് ഇതവിടെ ഒരു ഉരുളി പോലത്തെ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ മാവിൻ്റെ ഒരു അരപ്പിൻ്റെ പരുവം കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല. ചവ്വരി ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുന്നില്ല, അത് സെപ്പറേറ്റ് അരച്ച് വെക്കുകയാണ്. കാരണം രണ്ടിൻ്റെ വേവ് സെപ്പറേറ്റ് ആണ്. അത് കാരണം ഇനി നമ്മളിതിലേക്ക് ആ മിക്സിയൊക്കെ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കട്ടിക്കല്ല ഉണ്ടാവുക. ഏകദേശം ഒരു 2-3 കപ്പോളം വെള്ളം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. പക്ഷേ ഒരു കാര്യം, അത് മതിയാവില്ല, വെള്ളം അടുത്ത് വെച്ചിട്ട് വേണം പണി തുടങ്ങാനായിട്ട്. ഓക്കെ, നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളവും ആ അരി അരച്ച് വെച്ചതും എല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ വാല് നീളമുള്ള എന്തെങ്കിലും ഒരു കയ്യിൽ വേണമെട്ട് ഉപയോഗിക്കാൻ. കാരണം ഇത് ഇളക്കി ഒരു പരിവാക്കാനുള്ളതാണ്. അപ്പോൾ കയ്യിലേക്ക് തീയെടുത്ത് ചൂടാവും. അതിനുശേഷം നമ്മളതിലേക്ക് സാദാ ജീരകം ഉണ്ടല്ലോ, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ്. കല്ലൊന്നും ഇല്ലാതെ നോക്കിയെടുക്കുക, അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ മാവ് ഇളക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പൊടി, കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായമില്ല, പൊടിയായിട്ടില്ല, കായമാണെങ്കിൽ ഈ ഒരു സൈസിൽ കായത്തിനെ കുതിരാൻ വെക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കിട്ടും. അത് ഈ അരി കുതിരാനിടുന്ന സമയത്ത് തന്നെ കായം കുതിരാനിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇത് നമ്മൾ കായത്തിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. എന്താ 1 സ്പൂൺ എരിവിൻ്റെ ആവശ്യമില്ല, കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് പച്ചമുളക് വെള്ള കളറാണോ വേണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം അരിയിൽ. അപ്പോൾ പച്ചമുളകിൻ്റെ കളർ വെള്ള കളറായിരിക്കും നമ്മുടെ വറ്റിൽ. ഇനി ഇതേപോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ ഇത് ഇളക്കണം. നമ്മൾ മറ്റേ കൂവപായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യില്ലേ, ഇത് ഒരു കാരണവശാലും കട്ട പിടിക്കരുത്. പെട്ടെന്ന് കട്ടയാവും. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ചടപടേന്ന് കട്ടയാവും. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം കൈയെടുക്കാതെ ഇളക്കി വെള്ളം കൂടെ തന്നെ വെക്കുക. അതാണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, കണ്ടോ, ഇത് ഓണായി കഴിഞ്ഞാൽ ഇവിടെ കട്ട കട്ടയായിട്ട് വരുന്നുണ്ടല്ലോ. ഇത് കണ്ട് പേടിക്കണ്ട, നമുക്ക് ജസ്റ്റ് ആ ചട്ടകത്തിൻ്റെ ബാക്ക് പോർഷൻ വെച്ചിട്ട് അമർത്തി അമർത്തി ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്താ വെള്ളം പോരാ, വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടെ. ഇനി നമ്മുടെ മാവ് കണ്ടോ, വെന്ത് വെന്ത് വന്നിട്ട് ഈ പരുവായി. ഈ ഒരു സ്റ്റേജിൽ നമ്മളത് ചവ്വരി അരച്ച് വെച്ചതാണത്, വെള്ളം കൂട്ടിയിട്ട് അരച്ച് വെച്ചതാണ്. വെള്ളത്തിൽ നന്നായിട്ട് കലക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് ഇത് ഒഴിച്ചു കഴിഞ്ഞില്ലേ പെട്ടെന്ന് കുറുകും. ഇത് ശ്രദ്ധിക്കണം, വെള്ളം പോരാ, ഇനിയും വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ അരി ഇല്ലേ ഒരു ഗ്ലാസ് പരുവത്തിലേക്ക് വരണം. അതുവരെ നമ്മളിത് ഇതുപോലെ വതക്കി വേവിച്ചെടുക്കണം. നോക്കൂ, ഇപ്പം ഇതിൻ്റെ നമ്മുടെ മാവിൻ്റെ ഒരു പരിവ് എന്ന് പറയുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു പരിവാക്കി എടുക്കണമെങ്കിൽ കയ്യിന് നല്ല ബലം വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ പണി അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തത് നമ്മുടെ കയ്യിന് നല്ല എന്താ പറയുക, അതിന് ഒപ്പം ഒപ്പം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് ആകെ കട്ട കുത്തി കേടു വന്നു പോകും. എൻ്റെ വായ മാത്രമേ ഉള്ളൂ, കയ്യ് ഫുൾ അമ്മയുടെയാണേ. ഇതാണ് അതിൻ്റെ പരിവ് എന്ന് പറയുന്നത്, ഈ മാവിൻ്റെ. കണ്ട, ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ നാഴി അരി ഇട്ടിട്ട് അല്ലേ, 2 കപ്പ് അരി ഇട്ടിട്ടാണ് ഇത്രയും മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുണ്ടാക്കി വെച്ചാൽ നമുക്ക് മഴക്കാലൊക്കെ ആകുമ്പോൾ സംഭവം സൂപ്പറായിരിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വറ്റൽ പരുവത്തിലേക്ക് ആക്കാൻ പറ്റും.
അതിന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ശനിയാഴ്ചയൊക്കെ രാവിലെ അരി വെള്ളത്തിലിടുക, എന്നിട്ട് വൈകുന്നേരം ഇതുപോലെ അരച്ചെടുത്ത് ഇതുപോലെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി വെച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ നേരത്തെ എണീറ്റിട്ട് വെയിലാവുമ്പോഴേക്കും പീച്ച് ചെയ്ത് അപ്പൊ സംഗതി എളുപ്പമായിരിക്കും അല്ലെ. ലീവുള്ള ദിവസമായതുകൊണ്ടാണ് ഞാൻ ശനി ഞായറെന്നൊക്കെ പറഞ്ഞത്. എപ്പൊ ചെയ്യുകയാണെങ്കിലും തലേ ദിവസം ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിൽ വരുമ്പോഴേക്കും വറ്റല പീച്ച് ഉണക്കാനിടാം. ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്, ബാക്കി ചൂട് ആറിയതിന് ശേഷം കാണാം. നമ്മളിതാ വറ്റലിടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിലൊരു കോട്ടൺ തുണി വിരിക്കുക. സാധാരണ നമ്മൾ ഈ വെഷ്ടിമുണ്ടിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, അത് ഒരെണ്ണം ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വിരിക്കുക. ഇനിയാണ് നമ്മൾ പണി തുടങ്ങാൻ പോണം. ഈ സംഭവം നമ്മുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ, സേവനാഴി. നോക്കൂ, അതിൻ്റെ ഈ ഒരു ചില്ലില്ലേ, ഇതിട്ടിട്ടാണ് നമ്മൾ വറ്റലുണ്ടാക്കുന്നത്. ഓക്കെ, ഇനി വേറെ പരിപാടികളൊന്നുമില്ല. സാധാരണ പോലെ ചില്ലും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ മാവ് ഉണ്ടല്ലോ, അതിനെ നിറയ്ക്കുക. എന്നിട്ട് പീച്ച് സേവനാഴിയിലില്ലേ, ഇത് ധൈത്രി നിറയ്ക്കുക നമ്മൾ. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ നോക്കിക്കോളൂ കേട്ടോ, സംഭവം അടിപൊളിയാണേ. ഇങ്ങനെ നീളത്തിൽ പീച്ച് പീച്ചിടുക. ഇത് രാവിലെ നേരത്തെ ഞങ്ങൾ ചെയ്യുന്ന കേട്ടോ. ഇപ്പം സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വെയിൽ വരുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വെയിൽ കൊള്ളാണ്ട് കഴിയും, അല്ലെങ്കിൽ ഇതൊന്നും വെയിലത്തൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നല്ല ഫുൾ വെയിൽ അന്നത്തെ ഒരു ഫുൾ വെയിൽ നമുക്ക് ഇത് കൊള്ളുകയും ചെയ്യും. ഓക്കെ, ഇതുപോലെ നമ്മൾ നമ്മുടെ മുഴുവൻ മാവും ഈ മുണ്ടിലും അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് മാവ് മുഴുവനും നമ്മളിതാ പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ദിവസത്തെ ഫുൾ വെയിൽ കൊള്ളട്ടെ. നമ്മൾ രാവിലെ ഇട്ടതല്ലേ വറ്റില്, നോക്കൂ ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് ഇതിൻ്റെ പരുവങ്ങൾ ഇങ്ങനെ പൊട്ടുന്ന പരുവത്തിലേക്കായി ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട്. ഇത് പക്ഷേ ഇങ്ങനെ മുണ്ടുന്ന് അടർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അതിനൊരു സൂത്രപ്പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ മുണ്ടിനില്ലേ ഇങ്ങനെ മടക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ മടക്കി എടുക്കാൻ പോവുകയാണേ, മടക്കി എടുക്കാം. നമ്മളിത് ഈ വറ്റലിട്ട തുണിയെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ സാധാ പച്ചവെള്ളമില്ലേ അത് ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ തളിച്ചാൽ മതി. ഇങ്ങനെ രണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും ഇത് എത്തിക്കോളും കേട്ടോ. അതിൻ്റെ നനവ് ഒരു സൈഡിൽ നനച്ചു കൊടുത്താൽ മതി. പിന്നെ വറ്റൽ അടർത്താൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അപ്പുറത്ത് തളിച്ചാൽ മതി. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക. ഒരുപാട് ഒഴിച്ചാൽ വറ്റലൊക്കെ ആ കുതിർന്നു പോവും, ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഇതിങ്ങനെ വയ്ക്കാം നമുക്ക്. നമ്മളിത് വെള്ളം തെളിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി, നോക്കോളൂ കേട്ടോ. അത് എത്ര സിമ്പിളായിട്ട് ഇനി എടുക്കാൻ പറ്റുന്നു. ജസ്റ്റ് കണ്ടോ, കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ തന്നെ ഇത് വരും. നമ്മൾ വെള്ളം തളിക്കാതെ എടുത്തപ്പോൾ കണ്ടില്ലേ, നല്ലോണം വല്ല പിടിച്ച് വലിക്കുകയൊക്കെ വേണമായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. ഇതാ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇതാ കൊടഞ്ഞാൽ വരും, കണ്ടില്ലേ. ഇതുപോലെ വരും, വളരെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. ഇതേ അങ്ങനെ നമ്മളിതാ വറ്റിൽ മുഴുവനായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്ന് വെള്ളം തെളിച്ചിട്ട് എടുത്തപ്പോൾ ചെറുതായിട്ടൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇതിലെ, അല്ലേ. അതുകൊണ്ട് തന്നെ നല്ലോണം പരത്തി ഒന്നും കൂടെ നന്നായി വെയിൽ കൊള്ളിച്ചതിന് ശേഷം വേണം നമ്മളിത് വറുക്കാനും. അതുപോലെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കരുത്, അല്ല അടുത്ത വർഷക്കാലം ആകുമ്പോഴേക്കും നമ്മൾ വറ്റിലൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമുക്കിത് അടിപൊളിയായിട്ട് എടുത്ത് വയ്ക്കാം, ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇതാ നമ്മുടെ അരിവറ്റിൽ ഞാൻ വറുക്കാൻ വേണ്ടി മാത്രം കുറച്ച് മാറ്റി വെച്ചിരിക്കണം, ബാക്കി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ കുറവോ ഇത്രയും ഉണങ്ങി കിട്ടണേ. ഇത് നമുക്ക് വറുത്ത് നോക്കാം. എണ്ണ അതേ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല. നോക്കൂ, ആ ഒരിഞ്ഞ് വരുന്നുണ്ട് ഇത്. ഇതാണ് അത് വറുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ ആവും. എന്ന അരിവറ്റൽ സംഭവം സിമ്പിളാണ്, സൂപ്പറാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ സംഭവം, ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.